നല്ല അടിപൊളി ടാപ്പാണ് ഗൈസ്. ഇതുകൊണ്ടൊക്കെ ഒന്ന് കെട്ടിട്ട അവിടെ കടക്കും, പിന്നെ ഒരു രക്ഷയില്ല ഗൈസ്. അങ്ങനത്തെ കുറച്ചെണ്ണം ഒന്നിന് തന്നെ 65-70 രൂപയാണ്. സോ നമ്മളൊന്നൊരു കിട്ടിക്കായ സംഭവമാണ് സെറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മളെ ഡ്യൂഡി എന്നെ എന്റെ ചെയർമിൽ കെട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അത് സാധാരണ നോർമൽ ടാപ്പ് ഗൈസ്, 10-12 രൂപയുള്ള. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു കില്ലാടി തന്നെയാണ്, 11 ഒരു കില്ലാടിയാണ് ഗൈസ്. ഓക്കെ, നമ്മളെ എലിഫന്റിന്റെ ആനന്റെ ചിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കിട്ടിക്കായ സാധനം ഇത് വെച്ചിട്ട് നമ്മൾ ഡ്യൂഡിക്ക് ഒരു എക്സലന്റ് എക്സ്ട്രാ ഓർഡിനറി സാധനം കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഡ്യൂഡിനെ വിളിച്ചിട്ട് അവളെ പോസ് ആക്കും, റിമോട്ട് കൊണ്ട് പോസ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു സംഭവം മൊത്തം വെക്കട്ടെ. സോ സംഭവം അടിപൊളിയാണ്, എല്ലാവരും ലൈക്ക് അടിച്ചുള്ളി, ഉഷാറായിക്കോളി, ഇതിപ്പോ ഡ്യൂഡി താഴത്തുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോയ ശേഷം ചെയർ എടുത്തിട്ട് അതിന്റെ മുകളിൽ നിർത്തിട്ട് പോസ് ആക്കണം. റിമോട്ട് മുമ്പിൽ പോസ് അമർത്തി കഴിഞ്ഞാൽ അവൾക്ക് അനങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ചലഞ്ചാണ്. ഓക്കെ, സോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടാപ്പ് എടുത്ത് മൊത്തം ചുറ്റി കഴിഞ്ഞിട്ട് കുറെ പരിപാടികൾ ചെയ്യാണ്ട്. ലാസി, നീണ്ടോ നീണ്ടോ ടാപ്പ് കിട്ടാൻ നീണ്ടോ? ഉണ്ടോ? പ്ലാൻ എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഞാൻ താഴത്ത് പോയിട്ട് ടിവിയിൽ ഡോൾബി അറ്റ്മോസിന്റെ ടെസ്റ്റ് ഇടുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് 4-5 സൈഡിൽ നിന്ന് സൗണ്ടുകൾ ഇങ്ങനെ വരും. സോ ആ സൗണ്ടുകൾ കറക്റ്റായിട്ട് കേൾക്കണമെങ്കിൽ സെന്ററിൽ ഇരിക്കാൻ വരും. അങ്ങനെ ഉണ്ട് ഐഡിയ. അപ്പൊ സെന്ററിൽ ഇരിക്കണ ഞാൻ എന്തായാലും ചെയർ എടുക്കും. ചെയർ എടുത്തിട്ട് നമ്മളെ സെറ്റപ്പിന്റെ സെന്ററിൽ ഇടും, എന്നിട്ട് പോസ് അമർത്തും. അതായിരിക്കും നമ്മളെ കറക്റ്റ് മാസ്റ്റർ പ്ലാൻ. ഓക്കെ, അതായത് ഈ കറക്റ്റ് സാധനം വേറെ ഒന്നുമില്ല. ആ 5.1 ഹോം തിയേറ്ററിന് മൊത്തം, അതായത് ചുറ്റും സ്പീക്കർ ഉണ്ടല്ലോ നമ്മളെ ലിവിംഗ് ഏരിയയിൽ, സോ അതിൽ കറക്റ്റ് നടുവിലിരുന്നാൽ മാത്രം കറക്റ്റായിട്ട് ഈ കേൾക്കാൻ കഴിയുള്ളൂ എന്നിട്ട് ഒരു ടെസ്റ്റ് ഇട്ട് കൊടുക്കും. സോ അവിടെയാണ് നമ്മൾ ഡ്യൂടി കൊടുക്കാൻ പോകുന്നത്. സോ അതാണ് സംഭവം. സോ ഇപ്പൊ ലൈക്ക് അടിച്ച് എല്ലാവരും ഉഷാറായിക്കോളി, ലെറ്റ്സ് ഗോ. ഡോൾബി അറ്റ്മോസ്, നമുക്ക് ഡോൾബി അറ്റ്മോസിന്റെ സെറ്റ് ആക്കാ. ആ വീടും ഡ്യൂടി റെഡിയാണ്. ആ കിട്ടി 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 ഒക്കെ കിട്ടുന്നു. സോ ഡോൾബി കേൾക്കാൻ റെഡിയാണ് പരിപാടി. ഡോൾബി അതായത് നമ്മൾ സാധാരണ, അതല്ല ഇത് പുതിയ ഇതില്ല, ഇത് ഇത് ഇതൊരു പുതിയൊരു സാധനം. കാരണം നോക്കണ, ഇവിടെ ഒരു സ്പീക്കർ, അവിടെ ഒരു സ്പീക്കർ, അങ്ങനെ ചുറ്റും സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു ഇയറിംഗ് കിട്ടും, മനസ്സിലായോ? ഇല്ല, സെന്ററിലേക്ക് ഇരിക്കും. സെന്ററിലേക്ക് ഇരുന്നാൽ മാത്രം അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അവിടേക്ക് ഇരിക്കണ്ട, കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം. ഞാൻ ചെയർ എടുത്തുണ്ടായിരുന്നു, ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരുന്നാൽ മാത്രം നമുക്ക് മൊത്തത്തിൽ കേൾക്കുള്ളൂ. കാരണം 4-5 സൈഡിൽ നിന്ന് കേൾക്കും, ഭയങ്കര രസമുണ്ടാവും, മനസ്സിലായില്ലേ? നോ 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 നോ, ഇവിടെ വന്നിരിക്കുക, ചെയർ എടുത്തരാ. എന്നാ ചെയർ, യെസ് ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. അവിടെയും ഇവിടെയും സ്പീക്കർ ഉണ്ട്. അപ്പൊ ബാക്കിലെ സ്പീക്കറും ഫ്രണ്ടിലെ സ്പീക്കറും ഒക്കെ കൂടി നമുക്ക് നല്ലൊരു സംഭവം കിട്ടും. റെഡി അല്ലേ? റെഡി, 1 2 പോസ്, പോസ് ആണ് ഞാൻ അനങ്ങരുത്. ആ ഓഫ് ആക്കി, ഓഫ് ആക്കിക്കോട്ടെ. പോസ് പോസ് തലം ഞാൻ അനങ്ങരുത്, പറഞ്ഞില്ല. പോസ് അനങ്ങരുത്, പോസ് പോസ്. ആ ഞാൻ ഈ ആക്കിയപ്പോ ഞാൻ നിന്നതാണ്, ഈ ആക്കിയപ്പോ ഞാൻ അനങ്ങാതെ നിന്നതാണ്. പോസ് അനങ്ങാതെ നിന്നോ, അനങ്ങാതെ നിന്നോ. പോസ് അനങ്ങിയാ ഞാൻ കുത്താട്ടോ, ഉറപ്പാണ്. ചവിട്ടി കൂട്ടു ഞാൻ. യാ കറക്റ്റ് നടുവില് വന്ന് ഇരുത്തി ഗൈസ്. എന്റെ ഒരു ബുദ്ധിയെ കണ്ടു കുഞ്ഞുമോളെ. ഗതപ്പോ ആനട്ടാപ്പ് റെഡിയാണ്, ആനട്ടാപ്പ് ഡ്യൂഡിയെ കാണാൻ പോവാ. എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ, എങ്ങനെയുണ്ട്? സംസാരിക്കണ്ട, സംസാരിച്ചോ, സംസാരിച്ചോ. ഇതെങ്ങനെ സാധനം കരുതോക്കിയാലോ? കിട്ടും കിട്ടും കിട്ടും, ഇമ്മ തുടങ്ങിയല്ലോ. അനങ്ങരുത്, അനങ്ങരുത്, കയ്യൊക്കെ വേദന ആവണല്ലോ. കയ്യും കാലൊക്കെ വേദനാ, അനങ്ങരുത്. നല്ല തായ്ച്ചിലാണ്ട് ഇത്, ഇനി ആക്കാൻ കഴിയില്ല. ഇത് അത്രക്ക് ഉറപ്പുള്ള സാധന, ഒരു വട്ടം ആക്കി കഴിഞ്ഞാൽ ഭയങ്കര. അങ്ങനൊന്നും പറഞ്ഞ അനക്കാൻ കഴിയൂല, ഇത് അങ്ങനത്തെ ടാപ്പ്. കൈ കെട്ടിട്ട് ഇനി കാലും കൂടി ആക്കിയാൽ മാത്രമേ ഇവളുടെ ഇവളുടെ അഹങ്കാരം നിൽക്കുള്ളൂ. എന്തിടി എന്തിടി, കൊറ നേരമല്ലേ കളിക്കും. എന്തിടി എന്തിടി, അത് എന്താ ആക്കത് പറയണ്ടോ? എന്തിനി അതിന്റെ ഊള നോട്ടോ കൊറേ നേരം എനിക്ക് ഓങ്ങി വെച്ചിട്ട് സംസാരം കുറച്ച് ഓവറാണ്. എന്താടാ, എന്താ പറയണ്ടോ? കേൾക്കുന്നില്ല.
കുറച്ചുകൂടെ അങ്ങോട്ട് ആവണോ? അതാ സിനിമയല്ലേ, എടുക്കും എന്തെങ്കിലുമൊക്കെ പറ തെറി. അങ്ങനെ സംഭവം ബോഡി കഴിഞ്ഞ് നമ്മൾ ലഗ്ഗും കൂടി കെട്ടണം. എന്നിട്ടാണ് നമ്മുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. മൂക്കിനുള്ള ചൊറിയുണ്ടല്ലോ. ഇതാണ് ഗൈസ് നമ്മൾ ഇത്രയും നേരം എഫേർട്ട് എടുത്ത ഡ്യൂട്ടിക്ക് കൊടുത്ത പണി. കുഞ്ഞോ ഞാൻ അൺപോസ് ചെയ്യട്ടെ? അൺപോസ് തന്നെ കൊണ്ടാവോ എണീറ്റ് വരാന്? അൺപോസ് ചെയ്ത് നമുക്ക് എണീറ്റ് വരാൻ കഴിയോ? എന്തേലും പറയ്, എന്തേലും പറടി. ഞാൻ ജസ്റ്റ് അൺപോസ് ചെയ്ത് കൊടുക്ക, വേണമെങ്കിൽ ഒക്കെ അടിപൊളിക്ക് ഇത് തുറന്നെടുക്കുക. ഓക്കെ, റിമോട്ട് ഇവിടെ അൺപോസ് ചെയ്യട്ടെ. റെഡി, 1 2 3 അൺപോസ്. അൺപോസ് ചെയ്ത്, ഞാൻ ഇനി പോസ്റ്റ് ചെയ്തില്ല, ഞാൻ ഇങ്ങനത്തെ ഉത്തരവാദിയല്ല. അൺപോസ് ചെയ്ത് ഈ ഒന്ന് എണീക്കണം, എനിക്ക് ഇത് കാണണല്ലോ. നിന്നെ ഇതേമാതിരി എടുത്തിട്ട് ഞാൻ പുറത്ത് കൊണ്ടുവെക്കാൻ പോവാ. എന്തേ, എനിക്കെന്താ പറയാണ്ടോ? എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ? ഇതൊക്കെ മാറ്, എന്നെ നേരെ എടുത്ത് പുറത്ത് റോട്ടുമല കൊണ്ടുവെക്കാൻ പോവാ. റോട്ടുമല എന്നെ കൊണ്ടുവെക്കാൻ പോവാ. എങ്ങനെ അന്ന് ഞാൻ അൺപോസ് ചെയ്തിന്, എനിക്ക് എന്ത് വേണം ചെയ്യാ? ലാസ്റ്റ് പോയിക്കോട്ടെ, അന്ന് അൺപോസ് ചെയ്യാൻ എന്ത് വേണം ചെയ്യാം? ഞാനിവിടെ വരെ എത്തിച്ച്. എന്തോ കനാടി, പുറത്തിറങ്ങുന്ന ഞാൻ ചെരിപ്പിട. ഭയങ്കര സങ്കടം ഉണ്ടോ? എനിക്ക് സങ്കടം, എനിക്ക് നല്ല സുഖമാണ്. ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ കാണട്ടോ, അവിടെ അവിടെ കൊണ്ടൊക്കെ യാതൊരു ശരിയാക്കി തരണേ, ശരിയാക്കി തരാം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാനും മമ്മിയോട് ഇതാ ഇവിടെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളെ? ചടച്ചു പോയില്ലേ? ഇപ്പൊ ഒരു കാറ് വരണേ, ഇല്ലെങ്ങനെ എന്തായിരിക്കും അറിയോ? ഹോണടിച്ച് എങ്ങനെ മാറിക്കൊടുക്ക? ഞങ്ങളിപ്പം പോവാ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാ, ഞങ്ങള് പോവാ. ടാറ്റാ ടാറ്റാ, ഞങ്ങള് പോവാ. അന്നവിടെ ഒറ്റക്കൃത്ത് ഞങ്ങള് പോവാ. അപ്പൊ എന്താ ചെയ്യാൻ നോക്കാലോ? എന്താ ലാസ്റ്റിയോ? എന്താ ലാസ്റ്റിയാണോ? കാക്കകളും പൂച്ചകളും നോക്കിക്കാല്. ഒന്ന് പൊട്ടിച്ചെന്നാലോ, ഒന്ന് കാണല്ലോ, ഒന്ന് പൊട്ടിക്ക്. ആ ആ ഓ ഓ ഓ, ഒന്ന് പൊട്ടിക്ക് ഗൈസ്, ഡ്യൂടി പൊട്ടിക്ക്, എന്നൊന്ന് കാണണല്ലോ. അല്ലാ, ഇവള് വിചാരിച്ച 20 കട്ട്ലേറ്റിന്റെ പല വള ഉണ്ടിട്ടോ? നോക്കാലോ, ടാപ്പാണ് മോളെ, നീ വിചാരിച്ച ടാപ്പ് അല്ലത്. ഡ്യൂടി ഇന്റർ മോഡ്. അല്ലമ്മ, ഓടാ റെഡി ആയിക്കോളിയേ, ഓടാ റെഡി ആയിക്കോളിയേ. നല്ല ചൂടല്ലേ അമ്മ, പറയുമ്പോ ഓടണം കേട്ടോ. ഓള് മുറിച്ച ഓടണേ. ഞങ്ങള് പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നുള്ളൂ അല്ലേ. എന്റെ മോളെ, കുഞ്ഞോ കുഞ്ഞോ, നമ്മള് നമ്മളെ നമ്മള് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് മറക്കരുത്. റെഡി ആയിക്കോടി ഓടാന്. ഓ മൈ ഗോഡ്, ഇവിടത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു.
വിചാരിച്ച മാറിയല്ലോ ഇവള് ലെവൽ പവർഫുൾ തന്നെ പവർഫുൾ തന്നെ ഗൈസ് പവർഫുൾ ഡ്യൂഡി മാറിക്കേ ഞാൻ ഓടട്ടെ ഏയ് ആ കാലത്തെ കയ്യാതെ ഓളിങ്ങനെ ഓടുക കാലത്തെ കയ്യാതെ ഓൾക്ക് ഓടാൻ കഴിയില്ല ഗൈസ് ഇവിടെ കാൽമല ഞാൻ കണ്ടില്ലേ നല്ല പവർഫുൾ ആയിട്ട് ഒട്ടിച്ചിന് ഇത് കഴിയാൻ ഓൾക്ക് ഓടാൻ കഴിയൂല ഗൈസ് ആ ഡ്യൂഡി ഒറ്റക്ക് അവിടുന്ന് ആക്കുന്നുണ്ട് കുഞ്ഞുമോളെ ചാട്ടെന്നാ ശരി കാണാ നമ്മള് പോവാ നടു റോട്ടിൽ നിന്നും ഡ്യൂഡിയുടെ പരാക്രമം ഗൈസ് ഡ്യൂഡി ഏകദേശം കഴിഞ്ഞ് നീ ചാടി ചാടി വന്നാല് ചാടി ചാടി വാ ചാടി ചാടി വരായോ സാർ ബൈ സാബ് എന്താണ് ബൈ സാബ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ മൊത്തം കഴിച്ചു കേട്ടോ ലെവൽ ഒരു കില്ലാടി തന്നെ എനിക്ക് പേടിയാവുണ്ട് കൈ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും മിക്കവാറും കലിപ്പിലാണല്ലോ കുഞ്ഞാളാ ഞാനെന്റെ ബ്രദർ ആണെന്നുള്ള കാര്യം നീ മറന്നു പോകുന്നു പല സമയങ്ങളിലും ഓക്കേ